ഹലോ, വെൽക്കം ടു വാച്ച് ഹോം സ്റ്റോറി. ഇത് വിദ്യയാണ്. ഇന്ന് നമ്മൾ ഒരു കുറച്ച് എന്താ പറയുക, നല്ല വെതറാണ്. അത് കാരണം കുറച്ച് ഗാർഡനിങ് ആയിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ചെയ്യാണ്ടായിരുന്നു. നല്ല വെതർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സമ്മറിലെ വെതറാണ്. പിന്നെ കുറേ വിത്ത് നടണം. അപ്പം നമ്മൾ കുറച്ച് കടയിലെ ഹോം ഡിപ്പോലൊക്കെ പോയിട്ട് വിത്തൊക്കെ വാങ്ങിച്ച് നടലും. അപ്പം നമുക്ക് തുടങ്ങാം അല്ലേ. അപ്പം നമുക്ക് ആദ്യം ഹോം ഡിപ്പോന്ന് തുടങ്ങാം. ഇവിടെ നിന്ന് കുറച്ച് വിത്ത്, കുറച്ച് ചെടിയൊക്കെ വാങ്ങാനുണ്ട്. ഇപ്പൊ തണുപ്പ് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ചെടികളാണ് മെയിനായിട്ട് വിൽക്കാൻ വെച്ചേക്കുന്നത്. ഈ ഡാഫഡൽസ്, ട്യൂലിപ്സ്, കുറെ പാൻസി. പാൻസി എന്ന് പറയുന്നത് ഇതാണ്, പല പല കളറിലെ പാൻസി ഉണ്ട്. ഇത് കാല ലില്ലി. ആക്ച്വലി ഇത് തണുപ്പിന് പറ്റുന്ന അല്ല, ഹാർഡി എന്ന് എഴുതിയിട്ടുണ്ട്. പക്ഷെ ഞങ്ങളുടെ സോണിൽ ഇത് ചിലപ്പോ തിരിച്ചു വരും, ചിലപ്പോൾ തിരിച്ചു വരില്ല. അങ്ങനെയാണ്. ഈ സമയത്ത് ഇത് പുറത്ത് കാണുന്ന ഇത്തിരി റെയർ ആണ്. പക്ഷെ പല പല കളറിലുണ്ട്. ഞാൻ മെയിനായിട്ട് ഇതാണ് വാങ്ങാൻ വന്നത്. ഉള്ളി കഴിഞ്ഞവണ ഉള്ളിയുടെ ചെറിയ ചെറിയ ബൾബ് വാങ്ങാൻ കിട്ടും, അതാണ് നട്ടിരുന്നത്. ഇത്തവണ ആക്ച്വലി ഇതുപോലെ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത ബൾബ് വാങ്ങാന്ന് വിചാരിക്കുന്നു. ഇവിടെ ഇതുപോലെ തന്നെ കുറെ അല്ലാത്ത ഇപ്പൊ സ്പ്രിങ്ങില് പൂക്കുന്ന കുറെ ചെടികളുണ്ട്. ഇതൊന്നും നമ്മൾ വാങ്ങുന്നില്ല. ഇതുണ്ടല്ലോ നമ്മുടെ നാട്ടിലെ കാർണേഷൻ ഇല്ലേ, കാർണേഷന്റെ വേറെ പ്രൊഫഷനാണ് ഡയാന്തസ് എന്ന് പറയും. ഈ വെള്ളപ്പൂവ് കാൻഡി ടഫ്റ്റ്, ഇത് എന്റെ അടുത്ത് ഉണ്ട്. പക്ഷെ എനിക്കത് അത്ര കാര്യമായിട്ട് പൂക്കാനില്ല. ഇങ്ങനെയും കിട്ടും ഉള്ളി വാങ്ങാനായിട്ട്. ഇങ്ങനത്തെ ഉള്ളി, ചെറിയ ചെറിയ ഉള്ളിയാണ് ഞാൻ കഴിഞ്ഞ കൊല്ലം പ്ലാന്റ് ചെയ്ത്. ഇവിടെ കുറെ ഗ്രേപ്സ്, കിവി, ഫിഗ് അതൊക്കെ ഉണ്ട്. അഗൈൻ ഒന്നും വാങ്ങുന്നില്ല, ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാണ്. കുറെ ബൾബ്സ് ഇപ്പം സ്പ്രിങ്ങിൽ നിറഞ്ഞ ബൾബ്സ് ആണ് കാണുന്ന മുഴുവനും. ഇതൊക്കെ ഇഷ്ടംമാരി ഓൾറെഡി ഞാൻ പലതവണയായിട്ട് വന്ന് വാങ്ങിച്ചു കഴിഞ്ഞു. പുതിയതൊക്കെ വിത്തും ഇടക്കിടക്ക് വാങ്ങുന്നതാണ്. കാരണം പ്രത്യേകിച്ച് എനിക്ക് രണ്ടു മൂന്ന് സാധനങ്ങൾ മാത്രമേ വാങ്ങാനുള്ളൂ. ഇതിപ്പം പച്ചക്കറിയുടെ സെക്ഷനാണ്. ആസ് യു ക്യാൻ സീ, ഇതൊക്കെ ഓർഗാനിക് ആണ് വിത്തുകൾ. എല്ലാ ടൈപ്പും ഉണ്ട്, പല പല ബ്രാൻഡിന്റെ വിത്തുകൾ ഉണ്ട്. ഇതൊക്കെ വിത്താണ് കേട്ടോ, ഒരു കടയിലെ വിത്താണ് ഇത് മുഴുവനും. ഇത് വേറെ ബ്രാൻഡാണ്, ബേപ്പി എന്ന് പറയുന്നത്. ഇപ്പുറത്ത് ഓർഗാനിക് അല്ലാത്ത വിത്ത്. ഇതൊക്കെ പച്ചക്കറി മാത്രമാണ് കേട്ടോ. പൂവിന്റെ സെക്ഷൻ ബാക്കിലാണ്, അത് കാണിച്ചു തരാം. ഇത് മുഴുവൻ മോർണിംഗ് ഗ്ലോറിയാണ്, ആ ലൈൻ കണ്ടില്ലേ. പിന്നെ മോർണിംഗ് ഗ്ലോറി ഇവിടെ ചിലപ്പം വീട് പോലെ വളരും, അതൊന്നും ഞാൻ വാങ്ങലില്ല. സൺഫ്ലവർ ഒക്കെ എന്റെ അടുത്ത് ഉണ്ട്. ഇതുണ്ടല്ലോ, ഇത് ആദ്യമായിട്ടാണ് കാണുന്നത് ഞാൻ ഈ ഒരു വിത്ത്. അത് കാരണം ഇതൊന്ന് ട്രൈ ചെയ്യാന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ആരെങ്കിലും ഇത് വളർത്തിയിട്ടുണ്ടോ, പരിചയമുള്ള പൂവാണോ? എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല, അതിനെ ഇങ്ങനെ ലേബിൾ കണ്ടിട്ട്. ഏതായാലും ട്രൈ ചെയ്ത് നോക്കാം. പോപ്പി, അലിസം, ചാമോമൽ അല്ലെങ്കിൽ ക്യാമോമൽ, രണ്ട് രീതിയിലും പറയും. അതൊക്കെ വാങ്ങാനാണ്. ഒരു ഇതേ സ്പ്രിങ് അണിയന്റെ ബഞ്ചും വാങ്ങിച്ചിട്ടുണ്ട്. ചാമോമല് ഹോമിയോ മരുന്നാണ്. നമ്മൾ വിത്തൊക്കെ വാങ്ങി അന്ന് നേരം കിട്ടിയില്ല. രണ്ടു ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഇതേ ഇവിടെ സ്നോ ആയി. ഇങ്ങനെയാണ് ഇവിടുത്തെ ഈ സമയത്തെ വെതർ. ഇതേ ഞങ്ങളുടെ ചെറിയ പോയിന്റ് നമ്മൾ ഉണ്ടാക്കിയില്ലേ, അതാണ്. അത് ഇനി ഉള്ളിലൊരു താമരയുണ്ട്, അതിനെ എത്രത്തോളം ഹാർഡിയാന്ന് എനിക്കറിയില്ല. അതാണ് കുറെ മരത്തിന്റെ ബോർഡൊക്കെ വെച്ചിട്ട് അടച്ചു വെച്ചേക്കുന്നത്. ഇപ്പോ ഞാൻ പുറത്തിറങ്ങി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ചില ചെടികളുടെ വിത്ത് മഞ്ഞിന് മുകളിൽ നമുക്ക് വെതറിയിട്ടാ മതി. ഇതാണ് ഞാനിപ്പോ ഇന്ന് ചെയ്യാൻ പോകുന്നത്. കാലിഫോർണിയ പോപ്പി എന്ന് പറയുന്നത്. ഇത് പല രീതിയിൽ നടാം, പക്ഷെ എനിക്ക് മാക്സിമം സക്സസ് കിട്ടിയേക്കുന്നത് ഇങ്ങനെ മഞ്ഞിന്റെ മുകളിലേക്ക് വെതറിയിടുമ്പോഴാണ്. ഇത്രയും ചെറിയ ചെറിയ സൈസ് വിത്താണ്, വെറുതെ സ്നോവിന്റെ മുകളിലേക്ക് ഇങ്ങനെ വെതറുകയുള്ളൂ. സ്നോ മെൽറ്റ് ചെയ്യുമ്പോൾ തന്നെ മണ്ണിൽ പൊക്കോളും. ഇതിന് മൂടിയിടല്ല വേണ്ട, സൂര്യപ്രകാശം വേണം. അത് കാരണം നമുക്ക് ഇങ്ങനെ തന്നെ ഇട്ടാ മതി. ഇത് എല്ലാത്തവണയും എനിക്ക് ഇങ്ങനെയാണ് കാലിഫോർണിയ പോപ്പി വളർന്നത്, അതുകൊണ്ട് ഞാൻ ഇത് തന്നെ ഫോളോ ചെയ്യാണ്. ഞാൻ ആ ഉള്ളി വാങ്ങിച്ചിട്ട് മറന്നുപോയി, ഗരാജിൽ വെച്ചിരുന്നു. സ്നോ ഒക്കെ മെൽറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഓർത്തത് ഇങ്ങനൊരു സാധനം നടാണ്ടല്ലോ എന്ന്. അപ്പൊ അത് നടാൻ പോവാണ്. ഇത് വലിയ കാര്യമായിട്ടൊന്നുമില്ല, അതിന്റെ ദേ കടയാണ്. ചെറിയ ഉള്ളി മുളച്ചു വന്നതാണ് നമ്മളിപ്പോ വാങ്ങാൻ കിട്ടുന്നത്. അത് നേരെ അങ്ങനെ തന്നെ ആ കടഭാഗം താഴേക്ക് വെച്ച് നടുകയാണ്. എന്റെ വെജിറ്റബിൾ ബെഡിൽ ഓട്ടുകളിലും ഫെർട്ടിലൈസർ ഒന്നും ചെയ്തിട്ടില്ല. ഈ പച്ച നീളത്തിലുള്ള ഇല കാണുന്നത് ഫോളിൽ നട്ട ഗാളിക്കാണ് കേട്ടോ. അത് വിന്ററിൽ ഇങ്ങനെ വളർന്നുകൊണ്ടിരുന്നു. ഇവിടെ ദേ വെൽഫൻ ഗാളിക്കും കാണാം, കട്ടിയുള്ള വീതിയുള്ള ഇല. മറ്റേത് സാധാരണ ഗാളിക്ക്. ഞാൻ രണ്ട് വെൽഫൻ ഗാളിക്കും സാധാരണ ഗാളിക്കും നമ്മളുടെ വ്യത്യാസം കഴിഞ്ഞ ഫോളിൽ ഗാളിക്ക് നട്ട വീഡിയോയില് ഉണ്ട്, വേണമെങ്കിൽ ഞാൻ ലിങ്ക് ചെയ്യാം കേട്ടോ, മുകളിലും പിന്നെ ഡിസ്ക്രിപ്ഷനിലും ആഡ് ചെയ്യാം. ഇനിയിപ്പോ നമ്മള് മണ്ണിലേക്ക് ഡയറക്ട്ലി സോ ചെയ്യാൻ പറ്റുന്ന വിത്താണ് നടാൻ പോണത്. ഇതിപ്പോ ലാക്സ്പർ എന്ന് പറഞ്ഞ പൂവാണ്. ഇതും വലിയ കാര്യമായിട്ടൊന്നുമില്ല, ഒരു കമ്പ് വെച്ച് ഞാൻ സോയിലിത്തിരി ഒന്ന് ഇളക്കി അതിന് മുകളിലേക്ക് തങ്ങ വിതറും. പിന്നെ സോയില് ജസ്റ്റ് ഒന്ന് മൂടിയിടാണ്. ഇതിനത്ര ഡീപ്പായിട്ടൊന്നും ഈ വിത്ത് നടണ്ട കേട്ടോ. ഇതിന് ആക്ച്വലി ഇത്തിരി തണുപ്പും ഇഷ്ടമാണ്. അത് കാരണം ഇപ്പൊ ഞാൻ ഇങ്ങനെ നട്ട് കഴിഞ്ഞാല് ഇനിയും, ഞാൻ നേരത്തെ പറഞ്ഞില്ല ഞങ്ങളുടെ വെതർ ഭയങ്കരമായിട്ട് ഫ്ലക്ച്വേറ്റ് ചെയ്യാണ്, അപ്പം അത് മുളച്ചു വന്നോളൂ. പിന്നെ അതേ ഈ ചൈവ്സും ഡെൽഫീനിയും ഞാൻ ഇതേപോലെ തന്നെ നടുകയാണ്. ഈ ചാമമെല്ലും അങ്ങനെ തന്നെ നടുകയാണ് കേട്ടോ. നമ്മുടെ റോസിന് മറ്റേ അസുഖം വന്നില്ലേ, അത് കഴിഞ്ഞപ്പോ ഞാൻ വെച്ച് ഇനി ഒരിക്കലും റോസ് വാങ്ങില്ല എന്ന്. പക്ഷെ എന്നാലും കടയിൽ പോയപ്പം ഇത് കണ്ടപ്പോ ഒന്ന് വാങ്ങാണ്ടിരിക്കാൻ തോന്നുന്നില്ല. ഇതൊരു ക്ലൈംബിംഗ് റോസ് ആണ്, ചുവന്ന കളറ്. പേരതെ നിങ്ങൾക്ക് കാണാൻ മുകളില് റോസ് ഇത് നടാനായിട്ട് ആ കടയുടെ അത്രയും തന്നെ പൊക്കമുള്ള
ഒരു കുഴി കുഴിച്ചു. ഓഫ് കോഴ്സ് വീതി ഒരു രണ്ടരട്ടെങ്കിലും കൂടുതലാണ് കേട്ടോ. ഇവിടെയാണ് ഇത് ഗ്രാഫ്റ്റ് ജോയിന്റ് ആണ് ഈ കാണുന്നത് കണ്ടോ. ഇത് ഇതിന്റെ റൂട്ട് സ്റ്റോക്ക് ആണ്. ഇതിന്റെ മുകളിൽ ഗ്രാഫ്റ്റ് ചെയ്തേക്കുന്നതാണ് ഇവിടെ. ഈ ഗ്രാഫ്റ്റ് ജോയിന്റ് രണ്ട് സ്കൂൾ ഓഫ് തോട്ട് ഉണ്ട്. ചില ആൾക്കാർ പറയും ഇത് മണ്ണിന്റെ അടിയിൽ കുഴിച്ചിടണമെന്ന്, ചില ആൾക്കാർ പറയും അതേ ലെവലിൽ കുഴിച്ചിടണമെന്ന്, ചില ആൾക്കാർ മണ്ണിന്റെ മുകളിൽ കുഴിച്ചിടണമെന്ന്. എനിക്ക് പലതവണ സക്സസ് ഉണ്ടായേക്കുന്നത് ഈ ഗ്രാഫ്റ്റ് ജോയിന്റ് കുറച്ച് മണ്ണിന്റെ മുകളിൽ നിൽക്കുമ്പോഴാണ്. അത് കാരണം ഞാൻ അത് തന്നെയാണ് ഫോളോ ചെയ്യാൻ പോകുന്നത്. ഇതിന്റെ റൂട്ട് ബേസ് ഇങ്ങനെയാണ്. അപ്പൊ ഞാൻ ആദ്യം ഈ കുഴി കുഴിച്ചെടുത്ത് കുറച്ച് നല്ല സോയിൽ എടുത്തിട്ടു എന്ന് വെച്ചാൽ, ഭയങ്കര ഹെവി ക്ലേ ആണ് ഇവിടെ, അത് ഞാൻ മാറ്റിയിട്ട് കുറച്ച് ഈ മുകളിലുണ്ടായിരുന്ന നല്ല സോയില് ഒരു മൗണ്ട് പോലെ ഉണ്ടാക്കി എന്ന് വെച്ചാൽ ഈ വേര് താഴേക്ക് നിൽക്കണ്ട ഇങ്ങനെ ഇരുത്തി അതിൻ്റെ പൊക്കം കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് മൗണ്ട് പോലെ ആക്കിയത്. ഇങ്ങനെ വരുമ്പം എൻ്റെ സോയിൽ ലെവൽ ജസ്റ്റ് ഈ ഗ്രാഫ് ജോയിൻറ്റിൻ്റെ അടിയിലാണ് വരിക. അങ്ങനെയാണ് ഇത് പല ആൾക്കാർ പല രീതിയിൽ ചെയ്യുന്നുണ്ട്, ഞാൻ ഇങ്ങനെയാണ് ചെയ്യൽ. എന്നിട്ട് ഇതിന് ഇത് കോഴിക്കാട്ടാണ്, കോഴിക്കാട്ടിടും. പിന്നെ എന്താ ഇത് റോസിൻ്റെ പ്ലാന്റ് ഫുഡാണ്, ഇത് ആഡ് ചെയ്യാൻ പോവാണ് ഞാൻ. ഇനിയിപ്പോൾ ഞാൻ കുറച്ച് ടോപ്പ് സോയിൽ മിക്സ് ചെയ്യണം. കുറച്ച് ക്ലേ തിരിച്ചിടുന്നുണ്ട്, ഞാൻ എല്ലാ ക്ലേയിൻ്റെ ഉള്ളിൽ ഇടുന്നില്ല. അതിന് പകരം ഞാൻ ടോപ്പ് സോയിലേക്കാണ് ആഡ് ചെയ്യുന്നത് കേട്ടോ. നമ്മുടെ സോയിൽ ഉണ്ടല്ലോ അൺഫ്രീസ് ആയിട്ട് നല്ല സോഫ്റ്റായി കിളയ്ക്കാൻ പറ്റുന്ന രൂപമാണെങ്കിൽ അപ്പൊ തന്നെ നമുക്ക് റോസ് നടാം. അപ്പൊ ഇപ്പൊ ഇതിന്റെ മുകളില് മൾച്ചും കൂടി ആയി തന്നപ്പോ കറക്റ്റ് ഇത് ആ മൾച്ചിന്റെ ലെവലാണ്. ഈ ജോയിന്റ് ജസ്റ്റ് കാല് വെച്ച് മണ്ണ് അമൃത്തി കൊടുക്കുകയാണ്. ഇനിയിപ്പം വെള്ളം ഒഴിക്കും. ക്ലൈംബിംഗ് റോസ് ആണ്, അത് കാരണം നമ്മളിവിടെ ഒരു ട്രെല്ലിസും കൊടുക്കുന്നുണ്ട്. ഇനി അത് വളരുന്നതനുസരിച്ച് ഇതിന്റെ മുകളിലേക്ക് ഞാൻ കെട്ടി കൊടുക്കും. നമ്മൾ റോസ് നട്ടിട്ട് ഒരാഴ്ച കഴിഞ്ഞു. ഗാർഡനിൽ ഇപ്പോൾ കുറേ പൂക്കളൊക്കെ ഉണ്ട്. ഇതിൻ്റെ പേര് ഹെലബോർ എന്നാണ്. ഞാൻ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് ഭയങ്കര കാറ്റായിരുന്നു. അപ്പം ഇതൊക്കെ വീണ് കിടക്കുകയാണ് കേട്ടോ. കണ്ടോ ട്യൂലിപ്പും കുറേശ്ശെ തുറന്നു വന്ന് തുടങ്ങി. ഇതൊക്കെ ബാക്ക് യാർഡിലാണ്. ഇത് ഞാൻ ഫോളിൽ നട്ട ട്യൂലിപ്പ് ബൾബ്സ് ആണ്. ഇവിടെ കുറേ ഉണ്ട് കേട്ടോ. ഈ സൈഡിലൊരു ആ ഒരു മരമുള്ളേ കുളത്തിൻ്റെ അടിയിൽ, അവിടെയാണ് ഇത് നട്ടേക്കണേ. ഇത് പായ അന്ന് വിൻ്റർ സോ ചെയ്തിരുന്നു, അതിൻ്റെ വീഡിയോ എടുക്കാൻ മറന്നുപോയി. വിൻ്റർ സോയിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പണ്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ഇംഗ്ലീഷ് ചാനലിലും ചെയ്തിട്ടുണ്ട് കുറേ കാര്യമായിട്ട്. അപ്പം അത് മോളിൽ ലിങ്ക് ചെയ്യാം, താഴെ ലിങ്ക് ചെയ്യാം. പേരെഴുതിയ മാർക്കറൊക്കെ പോയി. അത് കാരണം ഞാൻ ആ പാക്കറ്റിന്റെ പൂവിന്റെ പടം അവിടെ ഒട്ടിച്ച് വെച്ചേക്കാണ്. ഇപ്പൊ രണ്ടാഴ്ച ആയിട്ടാണ് ചെയ്തിട്ട് മുളച്ചേക്കുന്ന തൈകളാണ്. പിന്നെ ഈ സമയത്ത് ചെയ്യാൻ പറ്റിയ വേറൊരു നല്ല കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, നമുക്ക് പെറീനിയൽസ് ട്രാൻസ്പ്ലാന്റ് ചെയ്യാം. അപ്പൊ ഇത് എന്റെ ഒരു ഹോസ്റ്റ് പൊന്തി വരുന്നതാണ്. ഒരു ചെടി ഒരു സ്ഥലത്ത് വർക്കൗട്ട് ആയില്ലെങ്കിൽ വേറെ സ്ഥലത്തേക്ക് മൂവ് ചെയ്യാം, ഒരു പ്രശ്നവുമില്ല. ഈ ഹോസ്റ്റ് ആക്ച്വലി ഞാൻ രണ്ടു കൊല്ലം മുന്നേ ഈ സ്ഥലത്തേക്ക് മൂവ് ചെയ്ത് വെച്ചാണ്. മറ്റേ സ്ഥലത്ത് കുറെ സ്നെയില് തിന്നു, അതുമല്ല അതിന്റെ അപ്പുറത്തെ ചെടികളൊക്കെ വലിയ ചെടികളായിപ്പോ. അപ്പൊ ഇതിനെ കാണുന്നില്ല. ഒരു ചെറിയ ഹോസ്റ്റയാണ്, ഒന്ന് ഫയർ ഐലൻഡ് ഹോസ്റ്റ എന്നാണ് ഇതിന്റെ പേര്. നല്ല ഫ്ലോറസ് ആൻഡ് ഗ്രീൻ ഇലകളാണ് ഇതിന്, സ്റ്റെം നല്ല ചുമപ്പും. ബാക്കിയുള്ള ചെടികൾ കാരണം ഇതിനെ കാണാൻ പറ്റണ്ടായിരുന്നില്ല. അത് കാരണം ഇവിടെ കൊണ്ട് നട്ടാണ്. ഇവിടെ നോക്കുമ്പോൾ ഇതിന്റെ തൊട്ടപ്പുറത്തെ ചെടി കംപ്ലീറ്റ് ഇതിനെ ഹൈഡ് ചെയ്യാണ്. ഇപ്പൊ ഇവിടെ നിന്നും മാറ്റാൻ പോവാണ്. ഇതിപ്പോ ഞാൻ ആ റോസ് നട്ടതിന് മുമ്പത്തെ സൈഡാണ്. എനിക്ക് എല്ലാം ക്ലോസ്അപ്പ് വീഡിയോ എടുത്തേട്ടോ. അത് കാരണം എനിക്ക് തോന്നില്ല നിങ്ങൾക്ക് മനസ്സിലാവുന്ന എവിടെ സ്ഥലം. ബട്ട് എനിവേ ജമന്തി ഒക്കെ ഉണ്ടായിരുന്നില്ല, അതിന്റെ അടുത്താണ് കേട്ടോ. അത് ആ ബാക്കിലൊക്കെ ജമന്തിയാണ് കാണുന്നത്, ഉണങ്ങിയിരിക്കുന്നത്. ഹോസ്റ്റ ഷെയ്ഡ് ലവിംഗ് പ്ലാന്റ് ആണ്. അപ്പൊ ഈ സൈഡിൽ ഷെയ്ഡ് ഉണ്ട്, നേരെ അങ്ങനെ തന്നെ എടുത്തു വെച്ചു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പൊ മുളച്ച് പൊന്തി വരുമ്പം നല്ല ഐഡിയൽ ടൈമാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുക അല്ലെങ്കിൽ ട്രാൻസ്പ്ലാന്റ് ചെയ്യുക. ഫോളിലും ചെയ്യാം, പക്ഷേ ഐ യൂഷ്വലി ഡു ഇറ്റ് നൗ എന്ന് വെച്ചാൽ, ഇപ്പൊ ഫോളിലായി കഴിഞ്ഞാൽ നേരെ വിന്റർ വരും. അപ്പൊ ഇത് നട്ടെടുത്ത് ആ തണുപ്പിൽ അത് വിസ്റ്റാൻഡ് ചെയ്യുമെന്ന് എനിക്കറിയില്ല. ഇതാകുമ്പോൾ നേരെ സ്പ്രിംഗ് ആണല്ലോ, അതൊന്നും കുഴപ്പമില്ല. ഇവിടെയും ഒരു ലില്ലി ഉണ്ട്, ഞാൻ ഫോട്ടോ കാണിച്ചു തരാം. ഒരു ഓറഞ്ച് കളർ ലില്ലിയാണ്. എന്താ പ്രശ്നം വെച്ചാൽ ഇതിന് മുമ്പിലത്തെ ചെടിക്ക് ഇത്രയും പൊക്കം വെക്കുന്നു ഞാൻ വിചാരിച്ചില്ല. മുമ്പിൽ ക്രൊക്കോസ്മിയ എന്ന് പറഞ്ഞ നല്ല ചുമപ്പ് പൂണ്ടാവുന്ന ചെടിയാണ്, പക്ഷെ അതിന്റെ ഇല ഇങ്ങനെ ഗ്ലാഡിയോളസ് പോലെ പുല്ല് പോലെ പൊന്തിയേക്കും. അപ്പൊ അതിന്റെ ബാക്കിലാണ് ഈ ലില്ലി പൂക്കൾ ഉണ്ടായേക്കണം. അതിന് അത്രയും പൊക്കമില്ല. അപ്പൊ ഇതിനെ കുറച്ചുകൂടി മുന്നോട്ടേക്ക് ഞാൻ നടാൻ പോവാണ്. ഇത് ഏഷ്യാറ്റിക് ലില്ലിയാണ്. ഏഷ്യാറ്റിക് ലില്ലി എന്ന് വെച്ചാൽ നന്നായിട്ട് മൾട്ടിപ്ലൈയും ചെയ്യും. അപ്പൊ ഇപ്പൊ ഞാൻ കുഴിച്ചെടുക്കുമ്പം ഇതിപ്പോ എനിക്ക് തോന്നുന്നു രണ്ട് പീസായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് എന്ന് കണ്ട. ഇതൊരു കഷ്ണവും അപ്പുറത്ത് വേറെ ഉണ്ട്. വലിയൊരു ക്ലംപാണ്. അതിന്റെ ബൾബ് ബേൺസിന്റെ സൈസും ഒക്കെ ഇതേ ഈ കഷ്ണം ഉണ്ടല്ലോ, ഇതിന്റെ സൈഡിലെ ബൾബത്തിന് മുറിഞ്ഞ പോലെ തോന്നുന്നുണ്ട്. അത് അറിയില്ല അത് നട്ടുകഴിഞ്ഞാലും പിടിക്കുമോ എന്ന്. പക്ഷെ എന്തായാലും ഞാൻ ട്രൈ ചെയ്യാൻ പോവാണ്, ഞാൻ വേറെ സ്ഥലത്തേക്ക് മാറ്റി വയ്ക്കാൻ പോവാണ്. ഹോപ്പ്ഫുള്ളി ഇക്കൊല്ലം പൂത്തില്ലെങ്കിൽ അടുത്തോളം എന്തായാലും പൂക്കുമായിരിക്കും അത്. പിന്നെ അതെ ഈ ഒരു സാധനം നമുക്ക് നടാനുണ്ട്. ഇത് ഗൂസ്ബെറി ആണ്. ഇതിപ്പോ ചുമന്ന കളർ ഗൂസ്ബെറി, അതിന്റെ പച്ച കളർ ഗൂസ്ബെറി ഉണ്ട്. നമ്മളെ നാട്ടിലെ നെല്ലിക്കയല്ല,
പക്ഷെ അതേപോലത്തെ സാധനമാണ്. ഇപ്പൊ നാട്ടിൽ നെല്ലിക്ക മരത്തിലല്ല ഉണ്ടാവുന്നത്, ഇതൊരു ബുഷ്മ ഉണ്ടാവുന്നതാണ്. പച്ച ഗൂസ്ബെറി നല്ല പുളിയുണ്ട്, നെല്ലിക്ക ഇടുന്ന പോലെ തന്നെ അച്ചാറൊക്കെ ഉണ്ടാക്കാൻ പറ്റും. ഇത് പക്ഷെ കുറച്ച് പുളിയും മധുരവും കൂടിയുള്ള അങ്ങനെ തന്നെ ഫ്രൂട്ട് പോലെ കഴിക്കാൻ പറ്റുന്നതാണ് പറഞ്ഞത്. ഇത് ഒരു കമ്പാണ് ലിറ്ററലി. ഇത് എത്ര പിടിക്കുമെന്ന് അറിയില്ല, ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാന്ന് വിചാരിച്ചു. ഞാൻ ക്ലിയറൻസിന് കിട്ടിയപ്പോൾ 799 ആയിരുന്നു ഇതിന്റെ പൈസ. ട്രാക്ടർ സപ്ലൈ എന്ന് പറഞ്ഞ കടയിൽ നിന്ന് വാങ്ങിച്ചതാണ്. നമ്മൾ എഴുതിയിരിക്കുന്നത് ഡോമൻഡ് ആയിരിക്കുന്നത് കൊണ്ടാണ് ഉണക്കക്കമ്പ് പോലെ തോന്നുന്നത്. ഇതില് നട്ട് കഴിഞ്ഞ് വെള്ളമൊക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ ഇത് മുളച്ചു വരുന്നതാണ് പറയുന്നത്. നിങ്ങൾക്ക് നോക്കാം. ഏതായാലും ഞാനിതൊരു ചട്ടിയിലാണ് നടുന്നത്, ബിക്കോസ് എനിക്ക് നിലത്ത് നടാൻ സ്ഥലവുമില്ല. ഇതൊരു ചെറിയ ബുഷ് പോലത്തെ ചെടിയാണ്. സാധാരണ ഗൂസ്ബെറിക്ക് ഈ ബുഷ് വെറൈറ്റിക്ക് ചെറിയ മുള്ളു പോലെ കാണലുണ്ട്. ഇതിനിപ്പോ മുള്ളുണ്ടോ എനിക്ക് അറിയില്ല. പിന്നെ വേറെ ഈ സമയത്ത് ഒരു കാര്യം ചെയ്യാൻ പറ്റുന്നത് പെറീനിയൽസ് ഡിവൈഡ് ചെയ്യാം. ഇത് ലാംബ്സ് ഇയർ എന്ന് പറഞ്ഞ ഒരു പെറീനിയൽ ആണ്. പൂവില് കരയായിട്ടില്ല, പക്ഷെ നല്ല സോഫ്റ്റ്, ശരിക്കും ലാംബിന്റെ ഇയറിന്റെ അത്രയും സോഫ്റ്റ് ആണ്. ഇത് ഇല തൊടാൻ നല്ല സുഖം. ഇത് റോക്കറ്റ് സയൻസ് ഒന്നുമല്ല. ഇതിനെന്തൊക്കെ ഉണ്ട്, ഇങ്ങനെ പുറത്തേക്ക് പുറത്തേക്ക് അത് റൂട്ട് മുളച്ചു വരും. അപ്പം ഒരു സ്പേഡ് വെച്ച് അതിനെ കുത്തി നമുക്ക് മാറ്റാം. ഇതിപ്പം ഞാന് കഴിഞ്ഞ ആഴ്ചയായിട്ട് വീഡിയോ എടുത്തില്ല, ഞാൻ കുറെ ഇതിൽ നിന്നൊരു ഒരു 10 ഡിവിഷൻ എങ്കിലും ഞാൻ ചെയ്തിട്ടുണ്ട്. ഈ സൈഡ് പോലെ പോയ സാധനങ്ങളൊക്കെ അതിൽ ഞാൻ ഉടനെ കാണിച്ചതാ കേട്ടോ. ഇതാണ് ഞാന് നട്ടിട്ട് ഇപ്പോ എനിക്ക് ഡെഫിനറ്റ്ലി ഒരാഴ്ച കൂടുതലായി അത് പിടിച്ചു വന്നിട്ടുണ്ട്. പെറീനൽസ് ഭയങ്കര ഹാർഡി സാധനങ്ങളാണ്, അത് കാരണം അതിനെ ഡിവൈഡ് ചെയ്ത് തണുപ്പായാലും കുഴപ്പമില്ല, നട്ട് കഴിഞ്ഞാൽ അത് പിടിച്ചോളും. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഹോപ്പ്ഫുള്ളി നിങ്ങളും ഈ US ആണെങ്കിൽ, US UK ആണെങ്കിൽ നിങ്ങളും ഈ അടുത്ത ഗാർഡനിങ് സീസണിന്റെ പ്രിപ്പറേഷൻ ഒക്കെ തുടങ്ങിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് വൈകാതെ തന്നെ വേറെ വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.